സംസ്ഥാനത്തിന്റെ അറ്റത്തെ എം പി സംസ്ഥാനത്തെ തെക്കേറ്റത്തെ എംപിയെ രൂക്ഷമായി വിമർശിക്കുന്നു അതും വടക്ക് കിഴക്ക് അതിവേഗം ബന്ധിപ്പിക്കുന്ന കേരയിൽ പദ്ധതിയിൽ ഊന്നിക്കൊണ്ട് ശശി തരൂരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉയർത്തുന്നത് അടുത്ത തവണ തരൂർ മത്സരിക്കാൻ ഇറങ്ങിയാൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കും കൊലക്കേസിൽ പ്രതിയാക്കാൻ സി പി എം കിണഞ്ഞ് ശ്രമിച്ചപ്പോൾ ഒപ്പം നിന്നത് കോൺഗ്രസ് ആണെന്നും ആഗോള പൗരനാണെങ്കിലും തരൂരിന് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും ഉണ്ണിത്താൻ വിമർശിക്കുന്നു തരൂര് ഒരു പൗരനാണ് അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ ആ വിശ്വപൗരന് പാർലമെൻറ്റിൽ മത്സരിക്കാൻ ഒരു സീറ്റ് കൊടുത്ത് പിണറായി വിജയൻ അല്ല കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ച ആരാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരുമാണ് അപ്പോൾ യു ഡി എഫ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ഏത് പാർലമെൻ്റ് അംഗം നിവേദനം കൊണ്ടുവന്ന് വന്ന എം പിമാരെ കൊണ്ട് ഒപ്പിടാൻ നോക്കിയാലും എല്ലാ എം പിമാരും അത് വായിച്ച് നോക്കിയിട്ടേ ഒപ്പിടത്തുള്ളൂ ഞാനും അത് വായിച്ച് നോക്കിയിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത് ശശി തെരഞ്ഞെടുത്ത് കൊണ്ടുപോയ അദ്ദേഹം വായിച്ച് നോക്കിയിട്ടാണ് ഒപ്പിടാത്തത് അദ്ദേഹം അതിൻ്റെ കണ്ടൻസ് മനസ്സിലാക്കിയില്ല കണ്ടൻസ് കണ്ടില്ല വായിച്ചില്ല ആരെങ്കിലും അത് വിശ്വസിക്കുവോ ശശി തരൂർ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഒപ്പിടാൻ പറ്റില്ല ഇത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ശശി തരൂർ അങ്ങനെ തീരുമാനമെടുക്കാം ഞാനൊരിക്കലും കുറ്റം പറയില്ല ഉറങ്ങുന്നവനെ വിളിച്ചു നടത്താം ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണത്താൻ പറ്റില്ല ശശി തരൂർ ഇക്കാര്യത്തിൽ ഉറക്കം നടിക്കുകയാണ് ഇതുകൊണ്ട് വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകാൻ പോവുകയാണ് അടുത്ത പാർലമെൻ്റ് ലക്ഷം വരുമ്പോൾ ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാൽ കോൺഗ്രസും അവർക്ക് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് കോൺഗ്രസ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനുരാജ് ചേരുകയാണ് ദില്ലിയിൽ നിന്നും ബിനുരാജ് പറയാന്നതിന്റെ മാക്സിമം തരൂരിനെതിരെ ഇപ്പോൾ രാജ്ഭവൻ എടുത്താൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ട് യു ഡി എഫ് എം എൽ എമാരെ കൂടി അപമാനിച്ചുകൊണ്ട് ശശി തരൂർ മാറി നിൽക്കുമ്പോൾ ആ ഒറ്റപ്പെട്ട നിലപാട് പാർട്ടിയിൽ തരൂർ ഒറ്റപ്പെടുന്നതിലേക്ക് നയിക്കുകയാണോ അനൂപ് എന്തായാലും തന്റെ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ശശി തരൂർ എം പി വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല രാഷ്ട്രീയക്കാർ പാവ്ലോവിന്റെ നായ്ക്കളാകരുത് എന്നുള്ള പരാമർശത്തിലൂടെ തന്നെ സ്വന്തം നേതാക്കളെ തന്നെ സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ തന്നെയാണ് ശശിതരൂർ കുത്തിയതും മുഖ്യമന്ത്രിയുടെ അനുകൂലിയാക്കി മാറ്റാൻ തന്നെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് തരൂർ പറഞ്ഞത് ഒരുപക്ഷെ സ്വന്തം പാളയത്തിൽ നിന്നുള്ള നീക്കമായി കണ്ട് എന്നാണ് എന്ന് നമുക്ക് കരുതാം ഈ ഘട്ടത്തിലാണ് ശശിതരൂറിനോട് ശശിതരൂറിനോട് പാർട്ടി വിശദീകരണം തേടിയിരുന്നു പക്ഷേ ഇതുവരെയും അദ്ദേഹം വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ള ചില സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതേസമയം പാർട്ടിയും നിലപാട് കടുപ്പിക്കുകയാണ് എന്നുള്ള സൂചനയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് സ്വർണം സ്വർണ്ണ മരമാണെങ്കിൽ പോലും അത് പുരയ്ക്ക് ചാഞ്ഞ് മേലെ ചാഞ്ഞാൽ വെട്ടിക്കളയണം എന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രസ്താവന തീർച്ചയായും ശശി തരൂരിനെതിരെ നിലപാട് കടുപ്പിക്കണം എന്നുള്ള പാർട്ടിയിലെ ഒരു ആവശ്യം തന്നെയാണ് പ്രധാനമായും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നത് മാത്രമല്ല തരൂർ ഈ വിഷയത്തിൽ കള്ളം പറയുകയാണെന്ന് പോലും അദ്ദേഹം പറയുന്നു കാരണം ഈ നിവേദനം റെയിൽവേ മന്ത്രിക്ക് നൽകാനുള്ള നിവേദനം എല്ലാ എം പിമാരും വായിച്ചു നോക്കിയ ശേഷമാണ് ഒപ്പിട്ടത് ശശിതരൂരും അത് വായിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും അതിൻ്റെ ഉള്ളടക്കം എന്തെന്ന് തരൂരിന് നന്നായി അറിയാം പക്ഷേ അദ്ദേഹം അത് കണ്ടില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വായിച്ചു നോക്കിയില്ല എന്ന് പറയുന്നത് അത് അബദ്ധമാണ് അല്ലെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സുനന്ദ പുഷ്കർ കേസുമായി ബന്ധപ്പെട്ട് സി പി എം കിണഞ്ഞു പരിശ്രമിച്ചു ശശിതരൂരിനെ പ്രതിയാക്കാൻ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു വിവരം പോലും പുറത്തുവരാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ അതുപോലെ സംരക്ഷിച്ചു നിൽക്കുകയും അവസാനം വരെ കൂടെ നിൽക്കുകയും ചെയ്തു എന്നാണ് ഈ ഘട്ടത്തിൽ സ്വന്തം പാർട്ടിയെ തരൂർ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല തരൂരിന് മത്സരിക്കാൻ സീറ്റ് നൽകിയതെന്നുമാണ് രാജ്മോഹൻ ഉണ്ടിത്താൻ വ്യക്തമാക്കുന്നപ്പോൾ കോൺഗ്രസും ഒരു പരിധിവരെ നിലപാട് കടുപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ എ ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ കെ അധ്യക്ഷൻ കെ സുധാകരനൊക്കെ തന്നെ നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയായി തന്നെയാണ് അവരുടെ പരാമർശങ്ങൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ പുറത്തുവന്നപ്പോൾ തരൂരിനെതിരെ പടയൊരുക്കം പാർട്ടിയിൽ ശക്തമാകുന്നു എന്നതിന്റെ കൂടി വ്യക്തമായി അല്ലെങ്കിൽ അതിന്റെ കൂടി സൂചനയായി നമുക്ക് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകളെ കാണാം മിൻരാജ് സിൽവർ ലൈനെ പറ്റി തരൂർ അക്ഷരം പറയില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുമ്പോൾ കുത്തി 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 വീണ്ടും തരൂരിനെ കോൺഗ്രസ് എം പിമാർ തന്നെ പ്രകോപിപ്പിക്കുകയാണോ എന്ന ചോദ്യവും വരുന്നുണ്ട് എന്തായാലും സ്മരണ വേണം എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ശശി തരൂരിനെ ഓർമ്മിപ്പിക്കുന്നത്